അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വന്ദ്യരായ ശൈഖുന ടി ടി ഉസ്താദിൻ്റെ ദറജ അല്ലാഹു ഉയർത്തുമാറാവട്ടെ. വന്ദ്യരായ ഉസ്താദ് ദുൽഹിജ്ജ 7-ന്റെ അന്നാണ് വഫാത്ത് ആകുന്നത്. വഫാത്ത് ആകുന്ന ആ ദിവസം ഉസ്താദ് വളരെ ആരോഗ്യവാനായിരുന്നു. ശാരീരിക രോഗങ്ങളൊന്നും ഉസ്താദിന് ഇല്ലായിരുന്നു. ഉസ്താദ് മമ്പുറം ഹജ്ജ് ഗ്രൂപ്പിൽ അമീറായി വന്നതല്ല, കാശ് കൊടുത്ത് മമ്പുറം ഹജ്ജ് ഗ്രൂപ്പിൽ ഉസ്താദ് വന്ന് ഹാജിമാരെ ഉസ്താദ് സേവിച്ചിരുന്നു. അതിൻ്റെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് വഫാത്തായ അന്ന് ഹാജിമാരുടെ ലഗേജുകളൊക്കെ പെട്ടെന്ന് താഴെ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ആ ലഗേജ് മാറ്റാൻ ഉസ്താദാണ് മുൻപന്തിയിൽ നിന്നിരുന്നത്. ഈ വിനീതൻ അന്ന് പനിച്ച് കിടക്കുകയാണ്. ഒന്നിനും കഴിയാതെ ലഗേജ് മാറ്റാൻ പറഞ്ഞതും ഞാൻ അറിഞ്ഞിട്ടില്ല. ശക്തമായ പനിയായതുകൊണ്ട് ഞാൻ കിടക്കുകയാണ്. അമീറുമാരിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ഞങ്ങൾ ചെയ്യേണ്ട ജോലിയാണ് വന്ദ്യരായ ഉസ്താദ് അവിടെ ചെയ്യുന്നത്, ഹാജിമാരുടെ ലഗേജുകളൊക്കെ മാറ്റിവെക്കുക എന്ന ഒരു വലിയ ദൗത്യം. അന്ന് അൽ ഇഹ്സാനിൽ നിന്നും നമ്മുടെ ഹാമിദ് മുസിരിയാർ ഒരു ഫോൺ ചെയ്തു. ആ ഫോൺ ഞാൻ ഉസ്താദിനെ കൊണ്ടുകൊടുക്കാൻ ഉസ്താദിൻ്റെ റൂമിൽ നോക്കിയപ്പോൾ ഉസ്താദിനെ കാണുന്നില്ല. പിന്നെ എവിടെയാണ് ഉസ്താദ് എന്ന നിലക്ക് നോക്കിയപ്പോൾ താഴെ ഹാജിമാരുടെ ലഗേജ് മാറ്റിക്കൊടുക്കുകയാണ്. ഈ കാഴ്ച ഞാൻ കണ്ടു. ഉസ്താദ് ഫോണിൽ സംസാരിച്ചതിന് ശേഷം വീണ്ടും ലഗേജ് മാറ്റിക്കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മാറ്റിക്കൊടുത്തോളാം എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു എനിക്ക് പനിയാണ്, ഈ പനിച്ചുകൊണ്ട് നീ ഇളകിയാൽ ബുദ്ധിമുട്ടാണ്, നീ മുകളിലേക്ക് പോയിക്കോ. ഞാൻ പോകാതെ അവിടെ തന്നെ നിന്നപ്പോൾ രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ ഉസ്താദ് അവിടെ നിന്ന് മാറി. അങ്ങനെ പിന്നെ ഉസ്താദ് ചെയ്യുന്നത് ലിഫ്റ്റിൻ്റെ അവിടെ നിന്ന് ഹാജിമാർക്ക് ലഗേജ് എടുത്തു കൊടുക്കുകയാണ്. മാത്രമല്ല ഓരോ റൂമിലും ഓരോ ഹാജിയെയും കണ്ട് ഉസ്താദ് ചോദിക്കുന്നു നിങ്ങളെ ലഗേജ് കിട്ടിയോ. ഇതൊക്കെ ഞാൻ നേരെ കണ്ടതാണ്. അസ്റിന് ശേഷമാണ് ഇത്. അസ്റിന് ശേഷം ഈ പണികളൊക്കെ ഉസ്താദ് ചെയ്തതിന് ശേഷം ഞങ്ങള് മഗ്‌രിബും ഇശാവും നിസ്കാരം നടത്തി. ഈ ദിവസം ദുൽഹിജ്ജ 7-ന്റെ അന്ന് രാത്രി ഉസ്താദാണ് ഇമാമ്. അങ്ങനെ നിസ്കാരത്തിന് ശേഷം നീണ്ട ദുആ ഉസ്താദ് നടത്തി. ആ ദുആക്ക് ശേഷം ഉസ്താദ് തൽബിയത്ത് ഉറക്കെ ഉരവിട്ടു. സലാത്ത് ചൊല്ലി ശേഷം ഉസ്താദ് എഴുന്നേറ്റ് നിന്നു. എഴുന്നേറ്റ് നിന്ന് ഏതാനും വാക്കുകൾ ഉസ്താദ് സംസാരിക്കുകയാണ്. ഉസ്താദ് പറയുന്നത് എന്താണെന്നറിയോ? നാളെ മറ്റന്നാൾ അറഫയാണ്.
നിങ്ങളെ ഈ തണുപ്പൊന്ന് വിടണം, ആർക്കും ആരെയും നോക്കാൻ കഴിയണം എന്നില്ല. അറുത്തുപൊറിച്ച വാക്കുകൾ. നാളെ മറ്റന്നാൾ അറഫയാണ്. ആർക്കും ആരെയും നോക്കാൻ കഴിയണമെന്നില്ല. നിങ്ങളെ ഈ തണുപ്പൊന്ന് വിടണം. ഇത് ഉസ്താദ് സംസാരിക്കുന്നതിനിടയിൽ സംസമിന്റെ കേനുകൾ അട്ടിയട്ടിയായി ഞങ്ങൾ വെച്ചിരുന്നു. ഈ സംസം കേനുകളിൽ നിന്ന് നടുവിലുള്ള ഒരു കേന് താഴേക്ക് വീഴുന്നു. അട്ടിയായി വെച്ച കേന് അത് താഴേക്ക് വീഴുകയാണ് എങ്കിൽ ഏതെങ്കിലും ഒരറ്റത്തിലുള്ളതാണല്ലോ വീഴുക. ഒത്ത സെന്ററിലുള്ള ഒരു കേൻ താഴേക്ക് വീഴുന്നു. ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ആലിക്കുട്ടി മുസിരിയാരുടെ പെങ്ങളെ മകൻ ബാബ ഹാജി ആ കേന് വീഴുന്നത് കാണുന്നു, പിടിക്കുന്നു. കേൻ താഴെ വീണ് പൊട്ടിയില്ല. അങ്ങനെ ഈ ആലിക്കുട്ടി മുസിരിയാരും വെന്നിയൂര് ആലിക്കുട്ടി മുസിരിയാരും ഈ ബാബയും മിനയിലേക്ക് തമ്പ് റെഡിയാക്കാൻ വേണ്ടി പോകുകയാണ്. അവർ കാറിലാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോ ഉസ്താദ് അവരെ കൂടെ പോവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങനെ ഉസ്താദ് അവരെ കൂടെ പോകുകയാണ്. ഭക്ഷണമായിട്ടുണ്ട്, ഭക്ഷണം കഴിക്കുന്ന സമയമായിട്ടില്ല. ആ നിലക്ക് ഞാൻ ഭക്ഷണം പാക്ക് ചെയ്ത് കൊടുത്തു. ഉസ്താദിൻ്റെ ലഗേജ് ഞാൻ ഇങ്ങോട്ട് വാങ്ങി. ഉസ്താദ് ഫ്രീ ആയിട്ട് ഉസ്താദ് പോവുകയാണ്. ഭക്ഷണം ഇവരെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കുകയും ചെയ്തു. നാ വഫൂറെ ഞാൻ പോകട്ടോ എന്ന് പറഞ്ഞ് ഉസ്താദ് ഇങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ ഇവർ മൂന്ന് പേർ, ഉസ്താദും ഈ രണ്ടാളുകളും കാറിൽ കയറി അസീസിയയിൽ നിന്ന് മിനയിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയിൽ ഉസ്താദ് പറഞ്ഞു, എൻ്റെ ഇടഭാഗത്ത് നെഞ്ചിൻ്റെ ഇടഭാഗത്തുനിന്ന് വേദന വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ദുആഉൽ ഖർബ് ചൊല്ലുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്താദ് ദുആഉൽ ഖർബ് ചൊല്ലിക്കൊണ്ടിരുന്നു. ഉസ്താദിൻ്റെ എല്ലാ വിഷയത്തിനും പരിഹാരമായി ഒറ്റമൂലിയായി ഉസ്താദ് കാണുന്ന ദിക്റാണ് ദുആഉൽ ഖർബ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർദി വറബ്ബുൽ അർശിൽ കരീം. ഈ ദിക്റ് ഞാൻ ചൊല്ലാണ് എന്ന് പറഞ്ഞ് ഒന്നരായ ഉസ്താദ് ദുആഉൽ ഖർബ് ചൊല്ലാന്ന് പറഞ്ഞിട്ട് ഉസ്താദ് ദുആഉൽ ഖർബ് ചൊല്ലി. നിങ്ങളോട് പറയട്ടെ, വാഹനം മിനയിലെത്തി. ഞാൻ ചുരുക്കുകയാണ്. വാഹനം മിനയിലെത്തി. അങ്ങനെ ഇവർ കാറിൽ നിന്നിറങ്ങി. ഉസ്താദ് സ്പീഡിൽ നടക്കുന്നു. ഉസ്താദിൻ്റെ കൂടെയുള്ള ആലിക്കുട്ടി മുസിരിയാരും ബാബയും ഉസ്താദിൻ്റെ കൂടെ നടന്നിട്ടെത്തുന്നില്ല. ആ സമയത്ത് ഉസ്താദ് ഇവരോട് പറഞ്ഞു, നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരാണ്, ഈ ചെറുപ്പക്കാരായ നിങ്ങൾ എൻ്റെ കൂടെ എത്തുന്നില്ലല്ലോ. തെൽബിയത്തൊന്ന് ഉറക്കെ ചൊല്ലി, ഒന്ന് സ്പീഡിൽ നടക്കി എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് ഉറക്കെ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക തെൽബിയത്ത് ഉസ്താദ് ഉറക്കെ ചൊല്ലി. ഒരല്പം തെൽബിയത്ത് ചൊല്ലി നടന്നിട്ടുള്ളൂ. ഈ ആലിക്കുട്ടി മുസിരിയാരും ബാബയും പറഞ്ഞു, സാറേ നമുക്ക് നമ്മളെ ലഗേജ് ആ ഉന്ത് വണ്ടിയിൽ വെച്ച് കൊടുത്താൽ അവര് നമ്മളെ ലഗേജുകൾ അങ്ങോട്ട് എത്തിച്ചു തരും. നമുക്കിത് പിന്നെ പിടിച്ച് നടക്കാൻ പ്രയാസമുണ്ട്.
ഉസ്താദ് പറഞ്ഞു, ഈ സീസൺ സമയത്ത് നല്ല സംഖ്യ വരും എന്ന് പറഞ്ഞ്. അപ്പോ ആരിക്കുട്ടി മുസിരിയാര് പറഞ്ഞു, നമുക്കൊന്ന് ചോദിച്ചു നോക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ ഈ ഉന്തുവണ്ടിന്റെ ആളോട് ഇതങ്ങോട്ട് എത്തിച്ചു തരാൻ എത്ര ആവും എന്ന് ചോദിക്കുന്നതിനിടയിൽ ആ ഒരു സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് പെട്ടെന്ന് ഉസ്താദും കിട്ടി ഇരിക്കാൻ പോകാം, നിൽക്കുന്ന ഉസ്താദും കിട്ടി ഇരിക്കാൻ പോകാം. ആ സമയത്ത് ഉസ്താദ് യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്ന് ചൊല്ലി ഇരിക്കാൻ പോകുമ്പോഴേക്ക് ബാബ ഉസ്താദിന് നേരത്തെ കേൻ വീണപ്പോൾ പിടിച്ച ആ ബാബ തന്നെ ഉസ്താദിനെ പിടിച്ചു. ഉസ്താദ് നിലത്ത് വീണില്ല. ഉടനെ തന്നെ ഉസ്താദിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ആ സ്പോട്ടിൽ ഉസ്താദ് മരിക്കുക, ആ സ്പോട്ടിൽ ഉസ്താദ് വഫാത്താകാം. ഉസ്താദ് ദുൽഹുലൈഫയിൽ നിന്ന് ഹജ്ജിന് ഇഹ്റാം ചെയ്തു. നേരെ ഉസ്താദ് ഹജീസിയയിൽ വന്ന് ലഗേജുകൾ വെച്ച ഉടനെ ഉസ്താദ് മക്കയിൽ പോയി ഖുതൂബിന്റെ തവാഫ് ചെയ്തു. ആ ഖുതൂബിന്റെ തവാഫിന് ശേഷം ബഹുമാനപ്പെട്ട ഉസ്താദ് ഹജ്ജിന്റെ ഫറളായ സഈ ചെയ്തു. അങ്ങനെ അറഫയിലെ അഥവാ ദുൽഹിജ്ജ 7-ന്റെ അന്ന് എല്ലാ ആളുകളും യൗമുത്തർബിയക്ക് വേണ്ടി മിനയിലേക്ക് വരുന്ന ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് വഫാത്താകാം. അങ്ങനെ ഒന്നിനായ ഉസ്താദിന്റെ ജനാസ കുളിപ്പിച്ചതിന് ശേഷം ഉസ്താദിന്റെ ജനാസ കഴിവാലയത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാണ്. തലമറക്കാത്ത ഹാജിന്റെ തലമറക്കൂലല്ലോ. ഈ തലമറക്കാത്ത രീതിയിൽ ജനാസ കണ്ടപ്പോ ആളുകളൊക്കെ ഈ ജനാസ ഈ മയ്യത്ത് കെട്ടിരുന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് എന്തൊരു തിക്കും തിരക്കുമായിരുന്നു എന്നറിയോ. ഞാന് ഉസ്താദിന്റെ ആ മയ്യത്ത് കെട്ടിലിന്റെ മുൻവശം ഞാൻ പിടിച്ചിരുന്നു, അതുകൊണ്ട് എനിക്ക് ശരിക്കതറിയാം. ആളുകൾ തിക്കും തിരക്കും കൂട്ടുകയാണ് എനിക്കൊന്ന് പിടിക്കാൻ തരുമോ, പിടിക്കാൻ തരുമോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഉസ്താദിന്റെ ജനാസ കൊണ്ടുവന്ന് നേരെ വെക്കുന്നത് ഹിജ്ർ ഇസ്മായിലിലാണ്. ലൗലാ ഖൗമുക്കി ഹദീസു വഹദിൻ ബിൽ ഇസ്ലാമി ലബനൈതുൽ കഅബത അലാ ഖവാഇദി ഇബ്രാഹിം. ബഹുമാനപ്പെട്ട ആയിഷ ബീബിയോട് പറഞ്ഞതാണല്ലോ ഹിജ്ർ ഇസ്മായിൽ കഅബന്റെ ആകാണ്. ആ ഹിജ്ർ ഇസ്മായിലിലാണ് ഉസ്താദിന്റെ ജനാസ ഇശാ ജമാഅത്ത് നടക്കുമ്പോ ഉസ്താദിന്റെ ജനാസ വെച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ മയ്യിത്ത് നിസ്കാരത്തിന് ശേഷം ശറാഴിയിൽ കൊണ്ടുപോയിട്ട് ഉസ്താദിന്റെ ജനാസ മറവ് ചെയ്യാണ്. ഉസ്താദ് എത്ര വലിയൊരു ഭാഗ്യവാനാണ്. മഹരിമായി വഫാത്താകുന്നതിന്റെ തലേ ദിവസം റസൂലുള്ളാഹിന്റെ അടുത്തു നിന്നാണ് വരുന്നത്. ഒക്കെ മനസ്സിലാക്കണ്ടേ, ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ സിയാറത്ത് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ സിയാറത്ത് ചെയ്ത് വരിക. അങ്ങനെ സിയാറത്ത് ചെയ്ത് വന്ന് മുഹരിമായിട്ട് ഉസ്താദ് വഫാത്താകുക എന്ന് പറഞ്ഞാൽ ഇത്ര വലിയൊരു ഭാഗ്യം എന്താണ്. അല്ലാഹു അവിടുത്തെ ദർജേറ്റി കൊടുക്കട്ടെ, അല്ലാഹു അവിടുത്തെ ദർജേറ്റി കൊടുക്കട്ടെ, അല്ലാഹു അവിടുത്തെ ദർജേറ്റി കൊടുക്കട്ടെ. അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ കൂടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉസ്താദിന്റെ ജനാസ ഞാൻ കുളിപ്പിക്കുമ്പോ അറബികളോടുകൂടെ ഞാൻ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് മുഖം കഴുകുന്ന സമയത്ത് എന്റെ കണ്ണിൽ നിന്നറിയാതെ കണ്ണുനീർ ഇറ്റി വീണപ്പോ അവിടെയുള്ള കുളിപ്പിക്കുന്ന ആളുകൾ പറയാണ്, ലാ തഹസൻ ഇന്നഹു യുബഅസു യൗമൽ ഖിയാമത്തി മുലബ്ബിയ. നിങ്ങൾ ടെൻഷൻ ആണ്ട, നാളെ ആഖിറത്തിൽ തൽബിയത്തും ചൊല്ലിയിട്ട് നിങ്ങളെ ഷെയ്ഖ് വരും, നിങ്ങളെ ഉസ്താദ് വരും എന്ന് സമാധാനിപ്പിച്ചത് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അല്ലാഹുവേ, അവിടുന്ന് തൽബിയത്തും ചൊല്ലി വരുന്നത് കാണാൻ നീ ഞങ്ങൾക്ക് വിധി കൂട്ടണേ. അല്ലാഹ്.